ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഹെലോ എന്നാണ്. ഇത് ഫേസ്ബുക്ക് പോലുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേടിഎമ്മിൻ്റെ നമ്പർ വെച്ചിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏണിങ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു കഴിയുമ്പം അവിടെ നമുക്ക് സെൽഫായിട്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെ റഫർ ചെയ്തും ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു സെക്ഷനുണ്ട്. അപ്പോൾ അതിലൂടെ നല്ല രീതിയിൽ നമുക്ക് വരുമാനം ഡെയിലി നമ്മുടെ പേടിഎമ്മിലോട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഹായ് ഫ്രണ്ട്സ്, ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന ഓഫറിൻ്റെ സെക്ഷൻ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഓഫറിൻ്റെ സെക്ഷൻ എന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ട് വൺ വീഡിയോ എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ മേലെ കാർഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി തേർഡ് പാർട്ടായിട്ടൊക്കെ ഉണ്ടാവും, അതിൻ്റെ ട്രിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നിരുന്നാലും ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗൂഗിൾ പേയിൻ്റെ റിവാർഡ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ ഇതിനകത്ത് പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, നല്ല രീതിയിൽ റിവാർഡും കാര്യങ്ങളും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അത് മാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനുശേഷം എൻ്റെ തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഇതുവരെ യൂസ് ചെയ്യാത്തവരും അതുപോലെ തന്നെ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരും ആയിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലൂടെ കിട്ടുന്ന ജോയിനിങ് ബോണസ് എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ നേരത്തെ എൻ്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാം തന്നെ മേലെ കാർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിലോട്ട് വരാം. ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ നാല് ഓപ്ഷൻസ് കാണാം. അതിൽ റിവാർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതുവരെ ലഭിച്ച റിവാർഡും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 5212 രൂപ. ഇവിടെ നോക്കുന്ന സമയത്ത് രണ്ട് സെക്ഷൻസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക. 2020 ഈ ഒരു ഓഫർ സെക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു കേക്ക് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ കേക്കിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്കോ, ടോഫി, അതുപോലെ തന്നെ സെൽഫി, പിസ്സ, ബലൂൺ, ഡി ജെ, സൺഗ്ലാസസ് എന്നീ സെക്ഷൻസായിട്ട് 7 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7 ഡിവിഷനെ പറ്റി ഞാൻ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു 7 ഡിവിഷനിലും എന്തൊക്കെ സംഭവങ്ങളാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പാർട്ട് 2 എന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 2020 ഈ ഒരു ഓഫർ സെക്ഷനിൽ എല്ലാ സംഭവവും അവർ ഓപ്പൺ ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്സും എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഈ ഒരു സെക്ഷനിലൂടെ പ്രധാനമായിട്ടും പറയുന്നത് പേ 98 ഓർ മോർ എന്നാണ്. നമ്മൾ റീചാർജസ് അങ്ങനെയുള്ള മറ്റുള്ള പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യുക. പിന്നെ ഈ ഒരു രണ്ടാമത്തെ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ 300 രൂപയ്ക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ ബിൽ പേയ്മെൻറ്റ്സ് ചെയ്യാനും അതുപോലെ തന്നെ 98 രൂപ അല്ലെങ്കിൽ അതിന് മുകളിൽ നമ്മൾ റീചാർജസ്, മൊബൈൽ റീചാർജസ് ചെയ്യാനുമാണ്. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലെ നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുക, അതായത് സ്റ്റാമ്പ് റിക്വസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ അഞ്ചാമതായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവാലി ഓഫറിലുണ്ടായിരുന്ന പോലെ തന്നെ ഒരു സ്കാനറാണ്. ഈ ഒരു സ്കാനർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ദിവാലി ഓഫറിന് ചെയ്ത പോലെ ബൾബിന് നേരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ സ്കാൻ ആവത്തില്ല. നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ബുക്കിൽ നമ്മൾ 2020 നമ്മൾ എഴുതുക. എഴുതിയിട്ട് അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 2 സ്റ്റാമ്പ് വരെ കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്തായാലും ഇത് സക്സസ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് 2 സ്റ്റാമ്പ് ഇതിൽ നിന്ന് ലഭിച്ചു. ഇതിലിനി അവസാനമായിട്ട് വരുന്നത് ലിസൺ ടു ഓൺ എയർ ആർട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. അപ്പോൾ ആ ഒരു സെക്ഷൻ എങ്ങനെയാണ് വർക്ക് ആവുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ എൻ്റെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ മേലെ കാർഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോയി കാണുക. പിന്നെ ഇതിൽ നേരെ നമ്മൾ ഗൂഗിൾ പേയിൻ്റെ ഹോം പേജിലോട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഓൺ എയർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും.
2020-ന്റെ ആ ഒരു ഓഫർ സെക്ഷനിലുള്ള എല്ലാ സെക്ഷൻസും നമ്മൾ പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാമ്പ്സും കാര്യങ്ങളും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ എളുപ്പ വഴിയിലൂടെ എങ്ങനെ നേടാം എന്നുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പാർട്ട് 3 വീഡിയോയിൽ കാണാം. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതൊരു സൈനിങ് ഓഫ്.